അത്രയും വലിയൊരു എഞ്ചിൻ നമ്മൾ ഈ കുഞ്ഞു വാഹനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ബാറ്ററി പാക്ക് പുറകിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ബാറ്ററി പാക്ക് വെക്കാനുള്ള സ്പേസ് ഒന്നും അതിന്റെ ബോണറ്റിലുണ്ട്. കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ ഏത് വീലിലേക്ക് എത്ര ടോർക്ക് കൊടുക്കണം എന്നുള്ളത് 30 ലക്ഷം രൂപയായിരുന്നു. അതിന് മുകളിലായിരുന്നു നമുക്ക് ഓൺറോഡ് പ്രൈസ് വന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ ഓടിക്കുന്നത് ഒരു ഭീകരനാണ് എന്നുള്ളൊരു ഫീല് എപ്പോഴും നമുക്കൊരു മൈൻഡിൽ കിട്ടുന്ന രീതിയിലുള്ളൊരു വാഹനം. നിങ്ങളതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ? ഇത് സോഫ്റ്റ് ടച്ചാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പോളോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനം 8 മില്ലി സെക്കൻഡിനുള്ളിലാണ് ഷിഫ്റ്റ് നടന്നത്. 7 സ്പീഡാണെന്ന് ഞാൻ പറഞ്ഞു. റിയറിൽ ഡോർ ഇല്ല, നമുക്ക് 3 ഡോറാണ് ഈ ഒരു വാഹനം വരുന്നത്. അതിൻ്റെ ടോപ്പ് സ്പീഡ് 233 കിലോമീറ്റർ പെർ അവറാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു മാറ്റ് ഉയർത്തുന്ന സമയത്ത് അത് ലോക്ക് ചെയ്ത് നിർത്താനുള്ള മെക്കാനിസമാണ് ഇത്. വിൽസൺവാഗൻ സ്വാഗതം, ഞാൻ ഷെഫിപ്പാഞ്ഞാൽ. മലപ്പുറത്താണുള്ളത്. ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ മലപ്പുറത്ത് വന്നിട്ട് ചെയ്യുന്നത്. മലപ്പുറത്തെ റോയൽ ഡ്രൈവിൻ്റെ ഡീലർഷിപ്പിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇപ്പോൾ എന്ത് മണ്ടത്തരം പറയുമ്പോൾ റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പ്രീമിയം കാറുകൾ വെക്കുന്നതല്ലേ. ഇതുകൊണ്ട് പുറകിൽ ഇത് സ്വിഫ്റ്റ്, അമൈസ്, പോളോ ഒക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഷോറൂം റോയൽ ഡ്രൈവിൻ്റെ 5 ലക്ഷം മുതൽ 22 ലക്ഷം വരെയുള്ള വാഹനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ സ്വിഫ്റ്റ് വേഗനാറ് മുതൽ നമ്മുടെ ക്രിസ്റ്റ, ജീപ്പ് കോമ്പസ്, ഹാരിയർ വരെയുള്ള വാഹനങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത് ഈ ഒരു ഭീകരനാണ്. നമുക്ക് എന്താ പറയുക, ആർക്കും പിടികൊടുക്കാത്തൊരു കൊടും ഭീകരൻ എന്ന് വേണമെങ്കിൽ പറയാം, പോളോ GTi. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒറ്റനോട്ടത്തിൽ ഇത് എപ്പോഴും നിങ്ങൾക്ക് കാണുന്നൊരു പലർക്കും പിടി തന്നിട്ടുണ്ടാവില്ല. പലരും ചിന്തിക്കും ഇത് സാധാ പോളോ അല്ലേ, എന്താ ഇതിൽ ഇത്ര പ്രത്യേകത എന്നുള്ളത്. വേറെ ഒന്നല്ല, ഒറ്റ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏകദേശം ഒരു ധാരണ കിട്ടും. നോർമൽ പോളോ 10 ലക്ഷം വില ഉള്ളപ്പോൾ ഇതിൻ്റെ ഓൺറോഡ് വില വരുന്നത് 30 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു ഭീകരത അവൻ്റെ കയ്യിലുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷേ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഏ കാണാൻ പഴയ മറ്റേ സാധാ പോളോ പോലെ തന്നെ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വില വന്നത്, എന്താണ് സാധാ പോളോയിൽ നിന്നും ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത വരുന്നതെന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് 2016 മോഡൽ പോളോ GTi ആണ്. നമുക്ക് 2016 മുതൽ 2019 വരെയായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനം ഉണ്ടായിരുന്നത്. നമ്മൾ 30 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് കൂട്ടി പറഞ്ഞാൽ പലരും വിചാരിച്ചിരുന്നത് എന്ന്. അങ്ങനെയല്ല, 2016 ഈ ഒരു വാഹനം വോക്സ് വാഗൻ അവതരിപ്പിച്ചപ്പോൾ ഏകദേശം 30 ലക്ഷം രൂപയായിരുന്നു. അതിന് മുകളിലായിരുന്നു നമുക്ക് ഓൺറോഡ് പ്രൈസ് വന്നിരുന്നത്. പക്ഷേ അവസാനം നിർത്തി പോകുന്ന സമയത്ത് ഏകദേശം 20 ലക്ഷം അതിന് താഴെയൊക്കെ ആയിട്ട് വിൽപ്പന ഈ ഒരു വാഹനം നടത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് മുൻവശത്ത് തന്നെ അതിൻ്റെ ഓരോ കാഴ്ചകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് മാത്രമാണ് നമുക്ക് വ്യത്യാസമായിട്ട് പറയാനുള്ളത്. അതായത് അതിലൊരു ഒരു റെഡ് എലമെൻറ്റ് കയറി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുൾ LED സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. കുറച്ചുകൂടി പ്രീമിയം ലുക്ക് നമുക്ക് അതിൻ്റെ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റിന് തോന്നുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യവും നമ്മൾ സാധാ പോളോയിൽ കണ്ടിട്ടുള്ളതാണ്. ആണീക്കോം ഗ്രില്ല്, അതുപോലെ തന്നെ എയർഡാം ആണെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും മുൻവശത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ കാണാം. അത് മാത്രമാണ് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. പിന്നെ ഇതൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് നോർമൽ പോളോയിൽ വെക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും നോക്കിയാലും നമുക്ക് പെട്ടെന്ന് GTi ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പിന്നെ GTi ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് പലരും നോർമൽ പോളോയിൽ വരെ വെക്കുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സാണ് ഏറ്റവും നോട്ടീസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 16 ഇഞ്ചിൻ്റെ ഒരു ഗ്രേ മെറ്റാലിക് ഫിനിഷുള്ളൊരു അലോയ് വീൽസാണ് വരുന്നത്. 205/50 പ്രൊഫൈലുള്ള 16 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് സ്റ്റോക്ക് കണ്ടീഷൻ. ഇതിലിപ്പോൾ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഒന്നും ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഷോറൂം തന്നെ ഈ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് ഷോറൂം തന്നെ 17 ഇഞ്ചാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വോക്സ് വാഗൻ നൽകിയിരുന്നു. വിദേശത്തൊക്കെ ഇറങ്ങുന്ന GTi നമുക്ക് 17 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. ഇന്ത്യയിലാണ് നമുക്ക് 16 ഇഞ്ച് വരുന്നത്. അതുപോലെ തന്നെ 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് പോളോ GTi ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര കുഞ്ഞു വാഹനമായിട്ട് കൂടി 4 വീലിലും ഡിസ്ക് ബ്രേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചോ ഇവൻ്റെ ഒരു പവർ എന്താണ്, എന്താണ് അവൻ ആ ബോണൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അവിടെ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും. പിന്നെ OREMs കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ കാണുന്ന പോലെയാണ്. പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ ഒരു റിയറിൽ ഡോറ് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ഹൈലൈറ്റായിട്ട് എടുത്ത് പറയാനുള്ളത്. പിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റ് ഇൻസുലേറ്റിംഗ് ഗ്ലാസ്സുകളാണ് സൈഡിലൊക്കെ വരുന്നുള്ളത്. അതുപോലെ തന്നെ റിയറിലും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അവിടുന്ന് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുൻവശത്ത് കണ്ട പോലെ തന്നെ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അതായത് ഉള്ളിൽ ഡീറ്റെയിലിങ്ങൊക്കെ വ്യത്യസ്തമായിട്ട് ഷേപ്പൊക്കെ നമ്മൾ സാധാരണ പോളോയിൽ കാണുന്ന പോലെ തന്നെയാണ്. ഇത് സത്യം പറഞ്ഞാൽ പോളോയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു വാഹനമാണ്. പിന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇതൊരു CBU പ്രൊഡക്റ്റ് കൂടിയാണ്. അതായത് കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റാണ്. നമുക്ക് വിദേശത്ത് മുഴുവനായി നിർമ്മിച്ച് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നൊരു വാഹനം കൂടിയാണ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഇതിന് ഇത്രയധികം വില വർദ്ധിക്കാനുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയിലും അത് അനുഭവിച്ച് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ കാഴ്ചയിൽ ഒരു ഷേപ്പിലൊക്കെ നമുക്ക് നോർമൽ പോളോയുടെ പോലെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഒക്കെ ക്വാളിറ്റി അത് ഉള്ളിൽ കയറുമ്പോൾ ഞാൻ എടുത്ത് കാണിച്ച് തരാം സെപ്പറേറ്റ് ആയിട്ട്. നമ്മുടെ നോർമൽ പോളോയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി കൂടുതൽ ഒരു സ്റ്റാൻഡേർഡ് വരുന്ന രീതിയിലാണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത്. പുറകിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീഫോഗർ, വൈപ്പർ പോലത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പാർക്കിംഗ് സെൻസർ ഉണ്ട്. ക്രോം ഫിനിഷുള്ളൊരു
ട്വിൻ ടിപ്പ് എക്സോസ്റ്റ് പൈപ്പാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്പോട്ടി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ട് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നോർമൽ പോളോയിൽ കാണുന്ന പോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ലോഗോ പുള്ള് ചെയ്തിട്ടാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പോളോയിൽ നിന്നും എന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടോ എന്നൊരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ പറയാനുള്ളത് ബൂട്ട് സ്പേസ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാരണം. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം. ഈ ഒരു സംഭവം കണ്ടോ, ഇത് രണ്ട് സൈഡിലും കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു മെക്കാനിസം കാണിച്ചു തരാം. നമ്മുടെ ഒരു മാറ്റ് ഉയർത്തുന്ന സമയത്ത് അത് ലോക്ക് ചെയ്ത് നിർത്താനുള്ള മെക്കാനിസമാണ്. ഇത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് അത് ചെയ്ത് വെച്ചേക്ക് നോക്കിയത്. നമ്മുടെ സാധാരണ എല്ലാ വാഹനങ്ങളിലും സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ 500,000 മുതലുള്ള വാഹനങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ആരും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ബൂട്ട് സ്പേസ് കുറയാനുള്ള പ്രധാന കാരണം നമുക്ക് ഇവിടെയാണ് ബാറ്ററി പാക്ക് വരുന്നത്. അതായത് നമ്മുടെ റിയർ വീൽ ഉയർത്തി ഞാൻ ഈ വീല് മാറ്റിയിട്ട് കാണിച്ചു. നമ്മുടെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കോഡ ഒക്ടേവിയയിലൊക്കെയുള്ള എഞ്ചിനാണ്. അപ്പോൾ അത്രയും വലിയൊരു എഞ്ചിൻ നമ്മൾ ഈ കുഞ്ഞു വാഹനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ബാറ്ററി പാക്ക് പുറകിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ബാറ്ററി പാക്ക് വെക്കാനുള്ള സ്പേസ് ഒന്നും അതിൻ്റെ ബോണറ്റിലില്ല. ഞാൻ എന്തായാലും അത് കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ടാണ് ബൂട്ട് സ്പേസ് നമുക്ക് ഒരു കുറച്ച് കുറവായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് സ്പെയർ വീല് നമുക്ക് എടുത്ത് വെച്ചാൽ അത് മറിഞ്ഞിരിക്കുന്ന രീതിയിലാണിത്. ഈ രൂപത്തിലാണ് നമുക്ക് ഇതിൻ്റെ ബൂട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ ബേ കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ബൂട്ടാണെന്നുണ്ടെങ്കിലും ഡോറാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഹുഡാണെങ്കിലും ഒക്കെ ഭയങ്കര ഹെവിയാണ്. നമുക്ക് ഒരു കൈ കൊണ്ടൊക്കെ പൊക്കാന്ന് പറഞ്ഞാലും വളരെ പ്രയാസമാണ് കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ 1.8 liter TSI എഞ്ചിൻ. ഇത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരു ഇഞ്ച് സ്ഥലമില്ല അതിൻ്റെ ഉള്ളിൽ. അത്രയധികം ഫുള്ളി പാക്ക്ഡാണ്. അത്രയും വലിയൊരു എഞ്ചിനാണ് നമുക്ക് ഈ ഒരു ഹാച്ച് ബാക്കിൽ ഫോക്സ് വാഗൺ നൽകിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും നമ്മളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ ഇൻറ്റീരിയറിൻ്റെ കാര്യം നോക്കുകയാണെന്നില്ല. അതായത് തന്നെ ഡോറ് നീ കാണുന്ന പോലെ തന്നെ സിംഗിൾ ഡോറാണെങ്കിൽ പോലും വളരെ നീളവും വീതിയൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യം ഇതൊക്കെ വെയിറ്റ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഡോർ കൂടിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഫ്രെയിംലെസ് കൂടി ആയിരുന്നെങ്കിൽ പൊളിയായന വേറെ ലെവലായന നമുക്ക് കൂപ്പയിലൊക്കെ കാണുന്ന രീതിയിൽ. അപ്പോൾ എന്നാലും ഫ്രണ്ട് നമുക്ക് രണ്ട് പവർ വിൻഡോ, ലോക്ക് അൺലോക്ക്, ഒയറമിൻ്റെ കൺട്രോൾസ് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ രീതിയിലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്യാനുള്ള എല്ലാ ഫംഗ്ഷനും ഉണ്ട്. അതോടൊപ്പം തന്നെ പുറകിൽ ഡോറില്ലാത്തതുകൊണ്ട് പുറകിലേക്ക് കയറാനായിട്ട് നമുക്ക് ഈ ഒരു ലിവർ പുള്ള് ചെയ്തിട്ട് സീറ്റ് മടക്കിയിട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് സാധിക്കും. പക്ഷേ ഇതല്ല അതിൻ്റെ മെയിൻ ഭാഗം നമുക്ക് കണ്ടത് ഫ്രണ്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. നമുക്ക് RCയിലൊക്കെ ഇതൊരു 5-seater ആയിട്ട് തന്നെയാണ് ലഭിക്കുക. പുറകിലൊരു മാപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് പുറകിലിരിക്കുന്ന യാത്രക്കാർക്കായിട്ടില്ല. അതായത് AC വെൻ്റോ അല്ലെങ്കിൽ പവർ ഔട്ട്ലെറ്റ് അത്തരം കാര്യങ്ങളൊന്നുമില്ല. ലെഗ് റൂം വളരെ കുറവായിരിക്കും. കാരണം ഇത് രണ്ട് പേര് യാത്ര ചെയ്യേണ്ട ഒരു വാഹനമാണ് എന്നുള്ളതാണ്. സീറ്റൊക്കെ ഒരു സ്പോട്ടി സീറ്റാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ അത്യാവശ്യമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമ്മളെ സീറ്റും ഹോൾഡ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെയൊക്കെ കൺട്രോൾ വിട്ടു പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് തരുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. GTIയുടെ ബാഡ്ജും കൂടെ കൂടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതും ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ GTIയുടെ കീ വരുന്നത്. അപ്പോൾ നമുക്ക് MID ഒന്ന് ഓണാക്കി നോക്കിയാൽ പക്ക സ്പോട്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്പോട്ടിയാണ് കേട്ടോ നമ്മുടെ MID വന്നിട്ടുള്ളത്. നിരവധി നമുക്ക് ടെക്കോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒന്നാമത് ഒരു 16 മോഡലാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ടെക്നോളജി കാര്യങ്ങളൊക്കെയാണ് ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് ഡാറ്റ, ഓഡിയോ, ടെലിഫോൺ, വെഹിക്കിൾ സ്റ്റാറ്റസ്, ലാപ് ടൈമർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ചെറിയൊരു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കൂടിയുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. റിയർ വ്യൂ ക്യാമറ പോലത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ടച്ച് സ്ക്രീനാണ്, ഇൻബിൽഡാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വാഹനമാണ് കേട്ടോ. നമുക്കൊന്നും എക്സ്ട്രാ ആയിട്ട് ഇവർ ചെയ്തിട്ടില്ല. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് വരുന്നത്, ഡീഫോഗർ, ഐഡി, സ്റ്റാർട്ട് സ്റ്റോപ്പ്, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു ഷേപ്പൊക്കെ നമുക്ക് സാധാരണ പോളോയുടെ പോലെ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ, ഇത് സോഫ്റ്റ് ടച്ചാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പോളോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളുടെ പോലെ ഹാർഡ് പ്ലാസ്റ്റിക് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഞാൻ പറഞ്ഞത് ഇമ്പോർട്ട് ചെയ്തതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് എല്ലായിടത്തും അറിയാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു സോഫ്റ്റ് ടച്ചാണ് വന്നിട്ടുള്ളത്. ഇനി താഴേക്ക് വന്നാൽ നമുക്ക് USB പവർ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്. ഓക്സിൻ്റെ കേബിൾ, അതുപോലെ തന്നെ 12 volt ചാർജ് സോക്കറ്റ്, കപ്പ് ഹോൾഡേഴ്സ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ഐറ്റം. നമ്മൾ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ DSG ഗിയർ ബോക്സ്, അതിനെക്കുറിച്ച് നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്, അതുപോലെ തന്നെ ആംറസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. വേറെ ലൈറ്റ് കാര്യങ്ങൾ, സൺപ്രൂഫ് ഒന്നും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRMS ആണ്. വളരെ വലിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമ്മുടെ GTIക്കകത്താണുള്ളത്. ഡ്രൈവിംഗ് പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. കാരണം സീറ്റൊക്കെ കുറച്ചൊരു താഴ്ന്നിട്ടാണ്. നമ്മൾ ഒരു വിസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പക്ക ഒരു വിൻഷീൽഡിൽ കൂടെയൊക്കെയുള്ള ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞൊരു സ്പോർട്സ് കാറിലിരിക്കുന്ന ഒരു കിട്ടുന്നൊരു വ്യൂ ആണ്. നമുക്കൊരുപാട് നമ്മൾ സാധാരണ ഒരു ഹാച്ച് ബാക്കിൽ നിൽക്കുന്ന ഒരു വ്യൂ അല്ല. നമുക്ക് പക്ക ഒരു സ്പോർട്സ് കാറിലിരിക്കുന്ന ഒരു ഫീല്. സീറ്റ് സൈഡിൽ നിന്ന് ഹഗ് ചെയ്ത് പിടിക്കുന്ന സീറ്റുകളാണെന്നുണ്ടെങ്കിലും
പിന്നെ ത്രോട്ടിലെ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെയുള്ള ഒരു ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിക്കുന്നത് ഒരു ഭീകരനെയാണ് എന്നുള്ളൊരു ഫീല് എപ്പോഴും നമുക്കൊരു മൈൻഡിൽ കിട്ടുന്ന രീതിയിലുള്ളൊരു വാഹനം എന്ന് പറയാം. പിന്നെ എൻജിൻ നമ്മൾ ഓൾറെഡി കണ്ടു, അതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1798 സി സി ആണ്, 192 ബി എച്ച് പിയും 250 തന്നെ ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് സ്പീഡ് 233 കിലോമീറ്റർ പെർ അവറാണ് കേട്ടോ, 230 മുകളിൽ നമുക്ക് ടോപ്പ് സ്പീഡ് ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 0 to 100 7.2 സെക്കൻഡിനുള്ളിൽ എത്തുമെന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. അതൊക്കെ എന്താ പറയുക, 7.2 സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്ക് 100 കിലോമീറ്റർ ഒരു വാഹനം എത്തുകയെന്ന് പറഞ്ഞാൽ, അതും ഈ ഒരു ഹാച്ച് ബാക്ക് വാഹനം എത്തുകയെന്ന് പറഞ്ഞാൽ ടോപ്പ് ക്ലാസ്സാണ്. ഇത് നമ്മൾ ഡയറക്റ്റ് കോമ്പറ്റീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിനി ആയിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഏകദേശം പ്രൈസ് റേഞ്ച് ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു മിനി കൂപ്പറായിട്ടാണ് ഈ ഒരു വാഹനം കമ്പയർ ചെയ്യേണ്ടതെന്ന് പറയാം. ആക്സലറേഷൻ ഒരു രക്ഷയില്ല, നമ്മൾ ത്രോട്ടിലിൽ കാല് വെക്കുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു വാഹനം കുതിക്കാൻ തയ്യാറായി നിൽക്കുന്നതിൻ്റെ ഒരു ഫീല് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങും നമുക്ക് നാല് വീലിലും ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റോപ്പിംഗ് പവറുണ്ട് വാഹനത്തെ. ഈ ഒരു എല്ലാ പവറും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു സ്റ്റോപ്പിംഗ് പവറുള്ള ബ്രേക്സും ഫോക്സ് വാഗൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മൾ വാഹനം ഓടിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതിൻ്റെ ഒരു ഡി എസ് ജി ഗിയർ ബോക്സ് ആണ്. ഡി എസ് ജി എന്ന് പറഞ്ഞാൽ ഫോക്സ് വാഗൻ നമുക്കറിയാം വിഖ്യാതമായിട്ടുള്ളൊരു ടെക്നോളജി കാര്യങ്ങളാണ്. ഒരുപാട് നമ്മുടെ വാഹന പ്രേമികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഡി എസ് ജി ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതും 7-speed ഡി എസ് ജി ആണ്, അതായത് ഡുവൽ ഷിഫ്റ്റ് ഗിയർ ബോക്സ് എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. നമുക്ക് ഡി സി തന്നെ ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്, അതിനേക്കാളും കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി കാര്യങ്ങളോ ഇലക്ട്രോണിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതിൻ്റെ ഒരു ഫിഗേഴ്സിൻ്റെ ഒരു കളിയിൽ നമ്മൾ ഡി എസ് ജി ഗിയർ ബോക്സിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 മില്ലി സെക്കൻഡിനുള്ളിലാണ് ഷിഫ്റ്റ് നടന്നത്. 7-speed ആണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പോകുന്ന പോലെ തന്നെ ടെക് 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 എന്നുള്ള ഷിഫ്റ്റുകളാണ്. നമ്മൾ 8 മില്ലി സെക്കൻഡ് ഒരു വാഹനം ഒരു ഗിയർ ഷിഫ്റ്റിന് വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്, അതായത് അത്രയും ക്യുക്കായിട്ടുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഡി എസ് ജി ഗിയർ ബോക്സ് ഒരു എക്സ്പെൻസീവ് ആണ് നമുക്ക് വാങ്ങാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം 2 ലക്ഷം രൂപയോളൊക്കെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ ചേഞ്ച് ചെയ്യേണ്ട ഒരു കേസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ചിലവ് വരുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇത് ഓടിക്കാനുള്ള ഒരു ഫൺ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഗിയർ ബോക്സ് നമുക്ക് ലഭിക്കാത്ത രീതിയിലൊരു ഫൺ ഡ്രൈവിംഗ് സമ്മാനിക്കാൻ ഒരു ഡി എസ് ജി ഗിയർ ബോക്സിന് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും കൂടി വരുന്നുണ്ട്. നമുക്ക് 6 എയർബാഗ് വരുന്നുണ്ട്, ABS, EBD പോലത്തെ എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് കൂടി ഫോക്സ് വാഗൻ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ വലിയ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളിലാണല്ലോ ഡിഫറൻഷ്യൽ ലോക്കിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളതെന്ന, ഈ ഒരു ഹാച്ച് ബാക്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു ഫീച്ചർ ഫോക്സ് വാഗൻ നൽകിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ ചുരുക്കിയിട്ട് എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ ഏത് വീലിലേക്ക് എത്ര ടോർക്ക് കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് വളരെ കൃത്യം അളവിൽ അത് എത്തിക്കുന്നൊരു ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ ചുരുക്കി പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിൽ കോർണർ ചെയ്യാനാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. സസ്പെൻഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഓൾമോസ്റ്റ് സോഫ്റ്റ് തന്നെയാണ് വരുന്നത്. നമ്മളൊരു ഇത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ് എന്ന് വെച്ചിട്ട് നമുക്കൊരു സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. പ്രധാനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു മിനി കൂപ്പറിൻ്റെ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ അതും ഏകദേശം ഈ ഒരു പവർ ഫിഗേഴ്സ് വരുന്ന വാഹനമാണ്. അതിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു കുറച്ചുകൂടി സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്മൂത്താണ് പോളോ GTI സസ്പെൻഷൻ വരുന്നത്. ഞാൻ പെട്ടെന്ന് അത് ഓടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് മെൻഷൻ ചെയ്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സോഫ്റ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു കോർണർ ചെയ്യുന്ന സമയത്തൊന്നും ഒരു ബോഡി റോളോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് വരുന്നില്ല. നമ്മൾ ത്രോട്ടിൽ കൊടുത്താൽ വാഹനം റെഡിയാണ്, അതിന് കോർണറിങ് ആയിക്കോട്ടെ എന്തായാലും പ്രശ്നമില്ല. ഓടിച്ചു നോക്കേണ്ടതാണ് ഒരിക്കലെങ്കിലും, എല്ലാവരുടെയും സ്വപ്നമാണ്, ഏത് വണ്ടി ഭ്രാന്തൻ്റെയും ഒരു ആഗ്രഹമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് പണക്കാരുടെ ഒരു പോളോ എന്ന് വേണമെങ്കിൽ പറയാമെന്ന്. പക്ഷേ പണക്കാർ എന്നുള്ളതല്ല നമുക്ക് ശരിക്കും യഥാർത്ഥത്തിലൊരു വാഹന പ്രേമിയാവുക എന്നുള്ളതാണ്. അവരുടെ ഒരു സ്വപ്നവാഹനം തന്നെയാണ് പോളോ GTI. എന്തായാലും വീണ്ടും ഇതൊക്കെ ഇനി നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തും നമുക്ക് പ്രതീക്ഷിക്കാം. CB യൂണിറ്റ് ആയിട്ടാണെങ്കിൽ പോലും അത്രയും ഹാർഡ് കോർ വണ്ടി ഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഫോക്സ് വാഗൻ ഇത് അവതരിപ്പിക്കുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും എഞ്ചിൻ സ്പെക്കും പെർഫോമൻസൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടാകും മൈലേജ് എത്ര ഉണ്ടാകുമെന്ന്. കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളല്ലേ, തീർച്ചയായിട്ടും ചിന്തിക്കുക. അപ്പോൾ മൈലേജ് വരുന്നത് ക്ലെയിം ചെയ്തിട്ടില്ല, ആറായി ക്ലെയിംഡ് വരുന്നത് നമുക്ക് 16.4 കിലോമീറ്റർ
കിലോമീറ്ററൊക്കെയാണ് ക്ലെയിം ചെയ്ത മൈലേജ്. എന്തായാലും ഒരു 10 കിലോമീറ്ററൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ ഓടിക്കുന്ന പോലെയാണ് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും ആവറേജ് ഒരു 10 നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ചവിട്ടി പൊളിച്ച് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ പെർഫോമൻസ് എടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത്രയൊന്നും കിട്ടില്ല എന്നുള്ളതും ഒരു സത്യമാണ്. നമ്മുടെ DSG ഗിയർ ബോക്സിന് അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നേക്കായി മുന്നേക്ക് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വേണമെങ്കിൽ കൺട്രോൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും ചെയ്യാനായിട്ട് സാധിക്കും. മാനുവലി നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഡൗൺ ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഒക്കെ വളരെ എല്ലാവിധ സ്പോർട്സുകാരിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഐഡിയൽ ചോയ്സ് നമ്മുടെ കേരളത്തിലെ റോഡുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഹാച്ച് ബാക്കിന് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോർ കൊടുക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിൽ സ്പേസും കാര്യങ്ങളും ചെറിയ റോഡുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു SUV അല്ലെങ്കിൽ ഒരു സെഡാൻ തന്നെ ഇപ്പോൾ ഒക്ടേവിയ RS വരുന്ന ഒരു എഞ്ചിനാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയൊരു വാഹനമൊക്കെ നമ്മുടെ ഇവിടെ സ്പോർട്ടി ആയിട്ടൊക്കെ ഓടിച്ചു കൊണ്ടുവന്നേക്കാൾ ഏറ്റവും സുഖം ഈ ഒരു പവറിൽ നമുക്ക് ക്വിക്കായിട്ടുള്ള ഓട്ടോയ്ക്കുകൾ നടത്തി ഫിൽറ്റർ ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഹാച്ച് ബാക്കുകളിൽ ഇത്തരത്തിലുള്ള എഞ്ചിനും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാവും. നമ്മുടെ റോഡ് കണ്ടീഷനെ ഏറ്റവും മാച്ചാവും അതാണ് തോന്നുന്നു. പ്രത്യേകിച്ച് ഇത് ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, നമ്മളൊരു സൈക്കിളൊക്കെ ഓടിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു ബോഡി മൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് തോന്നും. നമുക്കൊരു ഈ വാഹനത്തിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതിന് പുറകിലേക്ക് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് കയറ്റി ഓടിക്കുക, അത്തരത്തിലുള്ള ഫീലോ കാര്യങ്ങളോ നമുക്ക് ഒരു വാഹനത്തിൽ ലഭിക്കുന്നില്ല. നമ്മൾ ഒരു സൈക്കിളിലൊക്കെ പോകുന്ന ലാഭത്തോടു കൂടി നമുക്കിങ്ങനെ കട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നു. ഞാൻ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും ഒരു ഓടിച്ചവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ അത് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത്രയും സ്പോർട്ടിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്നാലും ഈ ഒരു വാഹനം നിലവിൽ വിൽപ്പനയ്ക്കുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ നമ്മൾ കണ്ട നമ്മുടെ റോയൽ ഡ്രൈവ് സ്മാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം നേരിട്ട് കാണാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ അറിയാനൊക്കെ സാധിക്കും. എന്തായാലും അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് സത്യം പറഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ ഇത്രയും നാൾ ചെയ്തതിനേക്കാളും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാം ഞാൻ വീഡിയോ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടും കാര്യങ്ങളും കൊണ്ടും പോയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിലെനിക്കൊരു സ്വാർത്ഥ താല്പര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം വീഡിയോ ചെയ്തില്ലെങ്കിൽ പോലും എനിക്കൊരു വാഹന എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു താല്പര്യമാണ് കൂടുതലുണ്ടായിരുന്നത് നിങ്ങൾ കാണിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക്. അപ്പോൾ എന്തായാലും രണ്ടും നടന്നു, അടിപൊളി. ഞാൻ തീർച്ചയായിട്ടും ഇമ്പ്രസ്ഡ് ആണ്. ഇനി അവസരം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു വാഹനം ഓടിക്കാൻ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ഇനിയും റേറ്റും കാര്യങ്ങളൊക്കെ കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഓൺ ചെയ്യാനും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, ഇമ്പ്രസ്ഡ്. എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് GTI കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലൊക്കെ താഴെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടതിന് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.